നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫെങ്കൽ ചുഴലിക്കാറ്റ് ചെന്നൈ നഗരത്തിലും പുതുച്ചേരിയിലും ദുരിതം വിതച്ച് കര തൊട്ടതോടെ പലയിടത്തും കനത്ത വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പലയിടത്തും പ്രളയ സമാന സാഹചര്യമാണ് നിലവിലുള്ളത്. ഫെങ്കൽ ചുഴലിക്കാറ്റിനിടെ ചെന്നൈ രാജ്യാന്തര വിമാനത്താവളത്തിൽ ലാൻഡിംഗിന് ശ്രമിച്ച വിമാനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി വൈറലാകുന്നു. ശനിയാഴ്ച ഉച്ചയോടെയാണ് ഇൻഡിഗോ വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ ലാൻഡിംഗിന് ശ്രമിച്ചത്. ലാൻഡ് ചെയ്യുന്നതിനിടെ വിമാനം ഇടത്തോട്ട് ചെരിയുകയും പിന്നാലെ പറന്നുയരുകയുമായിരുന്നു. ഇൻഡിഗോ വിമാനത്തിന്റെ അതിസാഹസിക ലാൻഡിംഗിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേരാണ് പങ്കുവച്ചത്. ശക്തമായ മഴയ്ക്കും കാറ്റിനും ഇടയിലായിരുന്നു വിമാനത്തിന്റെ ലാൻഡിംഗ്. ഈ സമയം ക്രോസ് വിൻഡ് സംഭവിച്ചതായാണ്, അതായത് എതിർദിശയിൽ കാറ്റ് വീശുന്ന അവസ്ഥ സംഭവിച്ചതായാണ് വിലയിരുത്തൽ. ഇതോടെ നിലം തൊട്ട വിമാനം ഇടത്തോട്ട് ചെരിഞ്ഞു. നിമിഷ നേരം കൊണ്ട് തന്നെ വിമാനം ലാൻഡിങ്ങിന് ശ്രമം ഉപേക്ഷിച്ച് പറന്നുയരുകയായിരുന്നു. പറന്നുയർന്ന വിമാനം അതീവ ദുഷ്കരമായാണ് ടേക്ക് ഓഫ് പ്രക്രിയ നടത്തിയത്. റൺവേയിൽ വെള്ളം തളം കിട്ടി നിന്നിരുന്നതും സ്ഥിതി ദുഷ്കരമാക്കി. ഇതിന് പിന്നാലെ അടച്ച ചെന്നൈ വിമാനത്താവളം ഞായറാഴ്ച പുലർച്ചെയാണ് തുറന്നത്. ഏതായാലും അതീവ ദുഷ്കരമായ കാലാവസ്ഥയാണ് ചെന്നൈയിലെല്ലാം തന്നെ നിലനിൽക്കുന്നത്. മഹാബലിപുരത്തിനും കാരക്കലിനും ഇടയിൽ കരയിലേക്ക് പ്രവേശിച്ച കാറ്റ് മണിക്കൂറിൽ 90 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശി. ഒട്ടേറെ മരങ്ങൾ കടപുഴകി, വീടുകൾക്കും നാശമുണ്ടായി. കാറ്റിന് മുന്നോടിയായി പെയ്ത കനത്ത മഴയിൽ ചെന്നൈ നഗരത്തിലെ പ്രധാന റോഡുകൾ വെള്ളക്കെട്ടിലായി. വിമാനത്താവളങ്ങളിലെ റൺവേയിൽ വെള്ളം കയറി. ഞായറാഴ്ച പുലർച്ചെ വരെ വിമാന സർവീസുകൾ നിർത്തിവെച്ചിരുന്നുവെങ്കിലും പിന്നീട് പുനഃസ്ഥാപിച്ചു. റെയിൽവേ ട്രാക്കുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് സബർബൻ തീവണ്ടി സർവീസുകളും തടസ്സപ്പെട്ടു. ചില ദീർഘദൂര തീവണ്ടികൾ ചെന്നൈ സെൻട്രലിൽ എത്താതെ പെരമ്പൂരിൽ നിന്ന് വഴിതിരിച്ചുവിട്ടു. പുതുച്ചേരിയിലും പലയിടങ്ങളിൽ വെള്ളം കയറി. മുത്തിയാൽപേട്ട് ATMൽ നിന്ന് പണം എടുക്കാൻ പോയ അതിഥി തൊഴിലാളി പൊട്ടി വീണ വൈദ്യുതി കേബിളിൽ നിന്ന് വൈദ്യുതി ആഘാതം ഏറ്റു മരിച്ചിരുന്നു. ചെന്നൈ വ്യാസാർപാടി, പാരീസ് കോർണർ, വേളാച്ചേരി എന്നിവിടങ്ങളിലായിരുന്നു മറ്റു 3 മരണങ്ങൾ. ചെന്നൈ നഗരത്തിൽ മിക്ക റോഡുകളിലും വാഹനങ്ങൾക്കും പോകാൻ കഴിയാത്ത വിധം വെള്ളക്കെട്ടുണ്ട്. വീടുകളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങിയതോടെ സൈന്യവും NDRF സംഘവും രക്ഷാപ്രവർത്തനത്തിനെത്തി നിരവധി പേരെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി. കൂടാതെ നഗരങ്ങളിലെ ഓടകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയതോടെ പകർച്ചവ്യാധി ഭീഷണിയുമുണ്ട്. വെള്ളക്കെട്ടിനെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയവരെ പ്രത്യേക ബോട്ടുകൾ ഇറക്കിയാണ് NDRF സംഘം രക്ഷപ്പെടുത്തിയത്. വിവിധ ജില്ലകളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കുമെല്ലാം അവധി പ്രഖ്യാപിച്ചു. 20 വിമാന സർവീസുകളും നിർത്തിവച്ചിട്ടുണ്ട്.